മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ വാദം. ദുരന്തമുണ്ടായാൽ വെള്ളം ഇടുക്കിയിലെ ഡാമുകൾക്ക് താങ്ങാനാകും. മുഖ്യമന്ത്രി വിശദീകരണം തേടി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേന്ദ്രത്തിന് പരിമിതികളുണ്ടെന്ന് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു. 450 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. മുന്നറിയിപ്പ് നൽകാൻ റേഡിയോ സംവിധാനം. പാമുലിൻ കേസിൽ തുടരന്വേഷണം 6 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. ഉമ്മൻചാണ്ടിക്കെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കി. കക്ഷി ചേരണമെന്ന VSന്റെ ആവശ്യം തള്ളി. ഞെട്ടിപ്പിച്ച് വീണ്ടും വിക്കിലീക്സ്. ഫോൺ സംഭാഷണങ്ങളും ഇമെയിലും ചോർത്തി വിൽക്കുന്ന 150 കമ്പനികളുടെ പട്ടിക പുറത്ത്. ഇന്ത്യൻ കമ്പനിയും പട്ടികയിൽ. 9-ാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. ചില്ലറ വ്യാപാരത്തിലെ വിദേശ നിക്ഷേപ തീരുമാനത്തിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ബുധനാഴ്ച വരെ പിരിഞ്ഞു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരളത്തിന്റെ നിലപാടുകളെ ദുർബലമാക്കുന്ന വാദങ്ങളാണ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് നിരത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാലും ഇടുക്കി, ചെറുതോണി, കുളമാവ് ഡാമുകൾക്ക് വെള്ളം താങ്ങാനാവുമെന്ന് സർക്കാരിനുവേണ്ടി AG അറിയിച്ചു. മാധ്യമങ്ങളാണ് ആശങ്ക പരത്തുന്നതെന്നും AG ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ചിരുന്ന വാദമുഖങ്ങൾക്ക് വിരുദ്ധമായ പരാമർശങ്ങളാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ നിരത്തിയത്. മുല്ലപ്പെരിയാറിൽ ദുരന്തമുണ്ടായാൽ ഒഴുകിയെത്തുന്ന വെള്ളം ഇടുക്കി, കുളമാവ്, ചെറുതോണി ഡാമുകളുടെ റിസർവോയറുകളിൽ താങ്ങി നിർത്തി കടലിലേക്ക് ഒഴുക്കി കളയാനാകുമെന്നാണ് AG കോടതിയിൽ വിശദീകരിച്ചത്. ഡാമിലെ ജലനിരപ്പില ഭൂകമ്പങ്ങളാണ് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതെന്നും AG കോടതി അറിയിച്ചു. ജനങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി പടർത്തുന്നത് മാധ്യമങ്ങളാണെന്നും KP ദണ്ഡപാണി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് നിർവഹിക്കുന്നതെന്ന് പറഞ്ഞ കോടതി, ആശങ്കയില്ലെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ധൃതി പിടിച്ച് ദില്ലിക്ക് പോയതെന്നും ചോദിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഇടുക്കിയിലെത്താൻ എത്ര സമയമെടുക്കുമെന്നും ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയാൽ 1 മണിക്കൂറിൽ എത്ര TMC വെള്ളം ഒഴുക്കിക്കളയാനാകുമെന്നതും കോടതിയെ അറിയിക്കണമെന്ന് AG ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിദഗ്ധരെ നേരിട്ട് ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിലെ പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താത്തതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അഡ്വക്കേറ്റ് ജനറലിന്റേത് സർക്കാർ നിലപാടല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. AG മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചു. 100 വർഷം പഴക്കമുള്ള എല്ലാ ഡാമുകളുടെയും സുരക്ഷയെക്കുറിച്ച് കേന്ദ്രം പഠനം നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയെ കണ്ട ശേഷം ദില്ലിയിൽ കേരള ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഡ്വക്കേറ്റ് ജനറലിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞത്. അങ്ങനൊരു അഭിപ്രായം എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അങ്ങനെ AG പറയാനും സാധ്യതയില്ല. ഇതിനുശേഷം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ MP അഡ്വക്കേറ്റ് ജനറലിന്റെ നിലപാടിലുള്ള അതൃപ്തി അറിയിച്ചു. യോഗത്തിനിടെ തന്നെ അഡ്വക്കേറ്റ് ജനറലുമായി ടെലിഫോണിൽ സംസാരിച്ച മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം തേടി. തന്റെ അതൃപ്തി അഡ്വക്കേറ്റ് ജനറലിനെ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ത്താനും പുതിയ ഡാം പണിയാനും കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ജലലഭ്യത സംബന്ധിച്ച് തമിഴ്നാടിന്റെ ആശങ്കയകറ്റാൻ ആവശ്യമെങ്കിൽ നിയമസഭ പ്രമേയം പാസാക്കാമെന്നും ഇക്കാര്യത്തിൽ ത്രികക്ഷി കരാറിന് തയ്യാറാണെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് പറഞ്ഞു. 100 വർഷം പഴക്കമുള്ള എല്ലാ ഡാമുകളുടെയും സുരക്ഷയെക്കുറിച്ച് പഠിക്കണമെന്ന് ജലവിഭവ മന്ത്രി പവൻകുമാർ ബൻസലിനെ കണ്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്രം എന്തുറപ്പ് നൽകി എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതായിരുന്നു. വളരെ വ്യക്തമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, തമിഴ്നാടുമായിട്ടുള്ള ബന്ധം, നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ എന്ന ആവശ്യം നടന്നിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് ചില പരിമിതികളുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിങ്കളാഴ്ച ഉദ്യോഗസ്ഥതല ചർച്ച നടത്താനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. പാർലമെന്റ് വളപ്പിൽ ധർണ നടത്തുന്ന MP മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഇതിനിടെ കേരളം അനാവശ്യ ഭീതി പരത്തുന്നു എന്ന് പരാതിപ്പെട്ട് അണ്ണാ DMK MP പ്രധാനമന്ത്രിയെ കണ്ടു. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം സർക്കാർ നിലപാടാണ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതെന്ന് അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി വിശദീകരിച്ചു. വിവാദം ദൗർഭാഗ്യകരമാണെന്നും ദണ്ഡപാണി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിന്റെ 100% സർക്കാരിന്റെ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാനത്
ചീഫ് സെക്രട്ടറിയോടും അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും സംസാരിച്ച് ചോദിച്ച് എടുത്ത കാര്യങ്ങൾ മാത്രമാണ് കോടതി പറഞ്ഞേക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ജലസംഭരണ ശേഷിയെ പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ ജലസംഭരണ ശേഷി അതിൽ പറഞ്ഞിരിക്കുന്ന സമയം കോടതി ചോദിച്ചു, ആ അങ്ങനെ ഇത്ര സംഭരണ ശേഷി ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളം അവിടെ കണ്ടെയ്ൻ ചെയ്യാനും പറ്റുമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും പറ്റും. രാജിവെക്കണമെന്ന ആവശ്യത്തോട് അഡ്വക്കേറ്റ് ജനറൽ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇതിൽ രാജിവെക്കേണ്ട ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ സർക്കാരിനെതിരായിട്ട് ഒരു വാക്കും കോടതി പറഞ്ഞിട്ടില്ല, സർക്കാരിനും ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിലുള്ള പ്രധാന പ്രശ്നം ഇതെങ്ങനെയാണ് ഈ പാനിക് ഉണ്ടായെന്ന് വെച്ചപ്പോഴത്തേക്കും എല്ലാവരും ഒരു ഉത്തരവാദിത്തത്തിലാണ്, മീഡിയ ഇതിൻ്റെ ഒരു ഭാഗവാക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തമിഴ്നാടിന് വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന ആരോപണത്തോടും എ ജി പ്രതികരിച്ചു. ഒരു കേസ് വന്നപ്പോൾ അന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി എൻ്റെ ഭാര്യ സഹധർമ്മിണി ശ്രീമതി സുമതി ദണ്ഡപാണി ഒരു വക്കാലത്ത് ഫയൽ ചെയ്യുകയുണ്ടായി. പക്ഷേ കേസ് എടുക്കേണ്ടി വന്നില്ല, അതിനു മുന്നേ ആ കേസ് സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫറായി പോയി. വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. ഏഷ്യൻ ന്യൂസ് കൊച്ചി. അഡ്വക്കേറ്റ് ജനറലിന്റെ നിലപാടിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രൂക്ഷമായ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. എ ജി ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നിയമമന്ത്രി കെ എം മാണി പറഞ്ഞു. എ ജിയുടെ നിലപാട് കേരളത്തിന്റെ വാദം അട്ടിമറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. തിരുവഞ്ചൂരിന്റെ നിലപാട് എ ജിയുടെ തന്നെ സമാനമാണെന്നും വി എസ് ആരോപിച്ചു. ഇങ്ങനെ കേരളം ഒറ്റക്കെട്ടായി ഒരു ജീവൻ മരണ പ്രശ്നത്തിൽ സമരരംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ പെട്ടെന്ന് കേരള ഗവൺമെന്റ് തികച്ചും വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്നത് നടുക്കമുളവാക്കുകയാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ പ്രസ്താവനയെ കുറിച്ച് സർക്കാർ അടിയന്തരമായി അന്വേഷിക്കണമെന്ന് നിയമമന്ത്രി കെ എം മാണി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി ഡാമിന് ആ വെള്ളം താങ്ങാനുള്ള കഴിവുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയും എ ജി പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എ ജി എന്തെങ്കിലും മണ്ഡത്തരം പറഞ്ഞാൽ അത് സർക്കാർ നിലപാടാകില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് പറഞ്ഞു. ഒരാളെ മണ്ഡത്തരം പറഞ്ഞാൽ സർക്കാർ നിലപാടാകൂ? ആ മണ്ഡത്തരം പറഞ്ഞാൽ തിരിച്ചോളൂ. എ ജിയെ പുറത്താക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തെ ഒറ്റുകൊടുത്തുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആരോപിച്ചു. എ ജിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല അറിയിച്ചു. എ ജിയെ പുറത്താക്കുന്നതാണ് ഉചിതമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ അഭിപ്രായപ്പെട്ടു. എ ജിയെ പുറത്താക്കണമെന്നും എ ജിയെ ന്യായീകരിച്ച മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാട് സംശയം ജനിപ്പിക്കുന്നതാണെന്നും മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾ ആരോപിച്ചു. എന്നാൽ എ ജിയുടെ വാദത്തിന് സമാനമായ നിരീക്ഷണങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിനു ശേഷം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ വെള്ളം ഇടുക്കി അണക്കെട്ട് താങ്ങുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കണക്ക് പറയുന്നത് 11.7 ടി എം സി വെള്ളമാണ് മുല്ലപ്പെരിയാറിലുള്ളതെന്നാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇടുക്കിയിൽ 74.5 ടി എം സി വെള്ളം ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്, ആ ജലസംഭരണിക്കുണ്ട്. 70.5 ടി എം സി വെള്ളം വരെയാണ് അവർ സംഭരിക്കുക സാധാരണ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഇപ്പോഴും 136.6 അടിയാണ്. അണക്കെട്ടിന് താഴെ സമരങ്ങളും കൂടുതൽ ശക്തമാവുകയാണ്. ആറു ദിവസമായി നിരാഹാരം തുടരുന്ന ഇ എസ് ബിജിമോൾ എം എൽ എ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലും എം എൽ എ നിരാഹാര സമരം തുടരുകയാണ്. ബിജിമോൾ എം എൽ എക്ക് പകരം ചപ്പാത്തിലെ സമരപന്തലിൽ വൈക്കം എം എൽ എ കെ അജിത് നിരാഹാരം ആരംഭിച്ചു. ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിന്റെ സമരം 5-ാം ദിവസം പിന്നിടുകയാണ്. വണ്ടിപ്പെരിയാറിൽ എസ് രാജേന്ദ്രൻ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് അംഗം സുരേഷ് ബാബുവും നിരാഹാര സമരം തുടരുന്നു. ഇടുക്കിയിലെമ്പാടും ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാവ് ജോണി നെല്ലൂരും ചപ്പാത്തിലെ സമരപന്തലിൽ ഇന്ന് ഉപവസിച്ചു. സി എം പി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കുമളി ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യ നാട്ടുകാർ സമരത്തിന് പിന്തുണയുമായി സമരപന്തലിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ആരും സമരം ചെയ്യരുതെന്ന് സി പി ഐ കേന്ദ്ര സെക്രട്ടറി ദില്ലിയിൽ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വിവാദങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ചയാണ് നടത്തേണ്ടതെന്ന് സി പി ഐ അഭിപ്രായപ്പെട്ടു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റിനെ മുല്ലപ്പെരിയാറിലേക്ക് അയക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം. മുല്ലപ്പെരിയാറിൽ ഉണ്ടാകാവുന്ന ഏത് ദുരന്തത്തെയും നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്നത്. യോഗത്തിന്റെ പ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അറിയാൻ അണക്കെട്ടിന് താഴെ അൾട്രാസോണിക് ഡിസ്ചാർജ് ഗേജ് സ്ഥാപിക്കും. ജലനിരപ്പടക്കമുള്ള വിവരങ്ങൾ അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ അൾട്രാ ഹൈ ഫ്രീക്വൻസി FM റേഡിയോ സ്ഥാപിക്കും. ബേബി ഡാമിലും പ്രധാന ഡാമിലും ക്യാമറകൾ സ്ഥാപിക്കാനും ഡാമിനടുത്തെ പോലീസ് സ്റ്റേഷനിലടക്കം അടിയന്തരമായി വൈദ്യുതി നൽകാനും യോഗത്തിൽ തീരുമാനമായി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോഴ്സിന്റെ ഒരു യൂണിറ്റ്
നൽകണമെന്ന് എൻ ഡി എം എയോട് നമ്മൾ ആവശ്യപ്പെട്ടു. എൻ ഡി എം എ അതിന് അനുമതി തന്നിട്ടുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അവർ എന്തോ 40 പേരുള്ള യൂണിറ്റ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പോളിറ്റ് ബ്യൂറോ നിലപാട് തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. കേരളത്തിന്റെ വികാരം പ്രതിഫലിക്കുന്നതായിരുന്നില്ല പി ബി നിലപാടെന്നും വി എസ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. എ ജിയുടെ നിലപാടിനെ വിമർശിക്കാനായി വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വി എസ് അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചത്. പുതിയ ഡാമെന്ന കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാത്ത പി ബി നിലപാടിനെ കുറിച്ച് വി എസ് പ്രതികരിച്ചത് ഇങ്ങനെ. ആണെന്ന് ഞാൻ കരുതുന്നില്ല. പോളിറ്റ് ബ്യൂറോയ്ക്ക് കേരളത്തിന്റെ ആശങ്ക രണ്ടാമത്തെ മാത്രം പ്രശ്നമാണല്ലോ എന്ന് ചോദ്യം. അത് കേരള വികാരത്തിന് ഘടക വിരുദ്ധമാണ്. അവർ നിലപാട് മാറ്റണം. ജനവികാരത്തിന് അനുരോധമായിട്ടുള്ള നിലയിൽ പോളിറ്റ് ബ്യൂറോ അവരുടെ അഭിപ്രായം വ്യക്തമാക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.